ഒരു പുരുഷൻ മോഹിനിയാകരുത്, അത് കണ്ണുകൾക്ക് അരോചകമാണ് എന്ന് പറഞ്ഞ് സത്യഭാമ ടീച്ചറുടെ കണ്ണ് തുറപ്പിക്കാൻ ഉതകുന്ന കുറേ കാഴ്ചകൾ, അതാണ് കൊറ്റൻകുളങ്ങരയിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ക്ഷേത്രത്തിൽ നടന്ന ചമയവിളക്ക്. അക്ഷരാർത്ഥത്തിൽ സ്ത്രീ രൂപമണിഞ്ഞ് സുന്ദരിമാരായ സുന്ദര പുരുഷന്മാരുടെ ഒരു സംഗമ ഭൂമിയായിരുന്നു കൊറ്റൻകുളങ്ങരയിലെ ചമയവിളക്ക്. ക്ഷേത്രത്തിലെ വിശേഷ കാഴ്ചകളിലേക്കാണ് പ്രേക്ഷകരെ ഞങ്ങൾ കൊണ്ടുപോകുന്നത്. ഇത് ചമയവിളക്കെടുക്കാൻ വന്ന ഒരു പുരുഷനാണ്. ഇദ്ദേഹത്തിന്റെ അണിഞ്ഞൊരുങ്ങൽ കാഴ്ചകൾ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇത് നമ്മുടെ സുനിൽ ചേട്ടനാണ്. ചേട്ടന്റെ ഇന്ന് സെക്കൻഡ് ഡേ മേക്കപ്പ് ആണ്. അതൊരു ഇന്നത്തെ ഡ്രസ് എന്ന് പറഞ്ഞാൽ ലെഹങ്കയാണ്. അപ്പൊ നമ്മൾ ആ ഒരു ലുക്കാ ഇന്ന് ചെയ്യാൻ പോണത്. അപ്പൊ നമുക്ക് ഡ്രസ് ഇട്ടിട്ട് ബാക്കി മേക്കപ്പ് കാണാം. നമ്മുടെ എനിക്ക് ഏറ്റവും എന്താ പറയേണ്ടത്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എൻ്റെ നാടിനടുത്ത് മലയാളപ്പുഴ ക്ഷേത്രമുണ്ട്, ആ അമ്മയുടെ ഒരു ഭക്തനാണ് ഞാൻ. അതുപോലെ തന്നെ കൊല്ലത്താണ് എൻ്റെ വ്യവസായങ്ങൾ. കൊല്ലത്ത് ഈ ക്ഷേത്രത്തിലെ അമ്മയുടെ അനുഗ്രഹമാണ് എൻ്റെ വ്യവസായങ്ങളെയെല്ലാം നിലനിർത്തുന്നത്. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരം തന്ന അമ്മയാണ് പുറ്റുകുളങ്ങര ഭഗവതി. അമ്മയുടെ മുമ്പിൽ സ്ത്രീ വേഷത്തിൽ പൂർണമായ അർപ്പണ മനോഭാവത്തോടുകൂടി ഞാൻ വന്നിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് പ്രാധാന്യം, മാർഗമല്ല. നമുക്ക് ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്തും നമ്മൾ ചെയ്തിരിക്കും. അമ്മേ ശരണം, ദേവീ ശരണം. ഞാൻ പത്തനംതിട്ട സ്വദേശിയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം മേക്കപ്പ് ചെയ്ത് അമ്മയുടെ ദർശനം നടത്തിയിരുന്നു. ഞാൻ കഴിഞ്ഞ വർഷം അമ്മയോട് അപേക്ഷിച്ചതാണ് ഈ വർഷം വന്ന് അമ്മയുടെ സന്നിധിയിൽ വിളക്കെടുക്കാമെന്നുള്ളത്. കാരണം എൻ്റെ വ്യവസായത്തിൽ അന്ന് സംഭവിച്ച തകർച്ചയിൽ നിന്നൊക്കെ മാറ്റി എന്നെ ഉയർത്തണമെന്ന് അപേക്ഷിക്കുകയും എൻ്റെ സ്വപ്ന പദ്ധതികൾ നടക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ വർഷം വന്ന് 2 ദിവസവും വിളക്കെടുക്കുകയാണ്. കൊറ്റൻകുളങ്ങരയിൽ എങ്ങനെയാണ് ഒരു ക്ഷേത്രം വന്നത് എന്നത് രസകരമായ ഒരു കഥയാണ്. ഒരു കാലത്ത്, അതായത് ക്ഷേത്രം വരുന്നതിന് മുൻപേ ഉള്ള സമയം, ഇവിടെ ഒരു വലിയ കാടായിരുന്നു. അത്രേ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളും ചെടികളും ഒക്കെ കൊണ്ട് പച്ചപ്പിൽ പൊതിഞ്ഞ ഒരിടം. അതിന് മറുവശത്തായി ഭൂതക്കുളം എന്ന പേരിൽ ഒരു കുളവും ഉണ്ടായിരുന്നു. വിഷപ്പാമ്പുകളുടെ താവളമായിരുന്നു അത്രേ ഇവിടം. ഇതിന്റെ കുറച്ചു മാറിയും കുളത്തിന്റെ കുറച്ചു ഭാഗങ്ങൾ കാണാം. മഴക്കാലത്ത് ഇവിടെ നിന്നും വരുന്ന ഒരു ഉറവയാണ് ഈ നാടിനെ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റിയിരുന്നത്. ഇവിടെ ധാരാളം പച്ചപ്പുല്ല് വളർന്നിരുന്നതിനാൽ കന്നുകാലികളെ മേയ്ക്കുന്നവർ ഇവിടെ വന്നിരുന്നു. ഒരിക്കൽ അവർക്ക് കുളത്തിന്റെ സമീപത്ത് നിന്നും ഒരു തേങ്ങ കിട്ടുകയുണ്ടായി. തേങ്ങ പൊട്ടിക്കുന്നതിനായി അവർ അവിടെ കണ്ട ഒരു കല്ലിൽ തേങ്ങ ഇടിച്ചു പൊട്ടിച്ചു. അതിൽ നിന്നും രക്തമൊഴുകാൻ തുടങ്ങി. ഗ്രാമത്തിലെ മുതിർന്നവരെല്ലാം എത്തുകയും പ്രശ്നം വെച്ചപ്പോൾ അവിടെ ദേവീ സാന്നിധ്യം കാണുകയും ചെയ്തു. പിന്നീട് ഇവിടെ ഇപ്പോഴുള്ള ക്ഷേത്രത്തിന്റെ ആദ്യ രൂപം വന്നു. അക്കാലത്ത് കുടുംബക്ഷേത്രങ്ങളിൽ ബാലികമാർ പൂമാലയും വിളക്കുമൊക്കെയായി പോകുന്നത് ഒരു ചടങ്ങായിരുന്നു. ഈ ചടങ്ങിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പശുവിനെ മേയ്ക്കുന്ന ആളുകൾ ഇവിടെ സ്ത്രീകളുടെ വേഷം ധരിച്ച് ക്ഷേത്രത്തിൽ പോകാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ക്ഷേത്രത്തിലെ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാം. എന്റെ സ്വദേശമായിട്ട് തേവലക്കരയാണ്. ഇപ്പൊ ഈ ഇന്നോട് കൂട്ടി എന്റെ 25-ാമത്തെ വർഷമാണ് വിളക്കെടുപ്പിൽ. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടെന്ന് പറയുമ്പോൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് ദേവി അനുഗ്രഹത്താൽ. പിന്നീട് ആഴ്ചയിൽ 2 ദിവസം എൻ്റെ പേര് ജയകൃഷ്ണൻ എന്നാണ്. എൻ്റെ 3 വർഷം കൊണ്ട് ഇപ്പം 3ാമത്തെ വർഷം കൊണ്ടാണ് ഞാനിത് ഈ വിളക്കെടുപ്പ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കാര്യങ്ങളൊക്കെ നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തേക്ക് വേണ്ടിയാണെങ്കിൽ ഞാൻ ഇനിയും എടുക്കാൻ തന്നെയാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ഇനി ഇതേപോലെ എനിക്ക് എടുക്കാൻ കഴിയട്ടെന്ന് മാത്രമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. വളരെ നന്ദിയുണ്ട്. ആദ്യമായിട്ടാണോ വരുന്നത്? ഞാനിപ്പം ഇവിടെ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അമ്മൂമ്മ അപ്പൂപ്പനാണ്. അപ്പൊ ഇത് അമ്മൂമ്മയുടെ നേർച്ചയാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫസ്റ്റ് ടൈം ആയത്.